കടലിൽ ഒരു അതിശയം മാറിയിരിക്കുകയാണ് തനിയെ ഓടുന്ന ഈ കപ്പൽ. യാറ ബിർക്ലാൻ എന്നാണ് ഈ കപ്പലിന്റെ പേര്. ഈ കപ്പലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. യാറ ഇന്റർനാഷണൽ ആണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും ഈ കപ്പലിന്റെ ആദ്യ ചരക്ക് സഞ്ചാരം. നോർവേയിലെ രണ്ട് നഗരങ്ങൾക്കിടയിലായിരിക്കും ഈ വാഹനത്തിന്റെ ആദ്യ ചരക്ക് സഞ്ചാരം എന്നാണ് യാറ ഇന്റർനാഷണൽ അറിയിച്ചിരിക്കുന്നത്. കരയിലെ മൂന്ന് ഡാറ്റ കൺട്രോൾ സെന്ററുകൾ വഴിയായിരിക്കും ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ നടുക്കടലിലൂടെ സഞ്ചരിക്കുന്ന ഈ കപ്പലിനെ നിയന്ത്രിക്കുക. യാറ ഇന്റർനാഷണൽ ഇത്തരമൊരു ഇലക്ട്രിക് കപ്പലിനായിട്ടുള്ള ശ്രമങ്ങൾ 2017 മുതൽ ആരംഭിച്ചിരുന്നു. ഇത്ര ഒരു കപ്പൽ പ്രാവർത്തികമാക്കാൻ ഇവരെ പിന്തുണച്ചത് സാങ്കേതിക സ്ഥാപനങ്ങളായ കോങ്സ്ബർഗ് മാരിടൈമും കപ്പൽ നിർമ്മാണ കമ്പനിയായ വാഡും ഒക്കെ ചേർന്നാണ്. 13 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ ചരക്ക് കപ്പലിന് 103 കണ്ടെയ്നറുകൾ വഹിക്കാനാവും. 7 MWh ബാറ്ററിയാണ് കപ്പലിന് ഇന്ധനമാകുന്നത്. സാധാരണ വൈദ്യുതി കാറിനെ അപേക്ഷിച്ച് 1000 ഇരട്ടി ശേഷിയുണ്ട് ഈ കപ്പലിന്. തുടക്കത്തിൽ ഈ കപ്പലിലേക്ക് ചരക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനും മനുഷ്യ സഹായം ആവശ്യമാണ്. പിൽക്കാലത്ത് ഇത് സ്വയം പ്രവർത്തിക്കുന്ന കണ്ടെയ്നറുകൾ മൂലം സാധ്യമാക്കുമെന്നാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇത്തരം കപ്പലുകളിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്ത് അത് സ്വയം പരിഹരിക്കാൻ ശേഷിയുള്ള കപ്പലായിരിക്കണം. കൂടാതെ രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രയായതിനെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ഇതിലെല്ലാം ഒരു വ്യക്തത കൊണ്ടുവരേണ്ടി വരും. പതിയാണെങ്കിലും ഇത്തരം കപ്പലുകളുടെ എണ്ണം കൂടിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.